ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ചിത്രരചനാ മത്സരത്തിന് സബ്ജക്റ്റായിട്ട് കൊടുത്ത് സമാധാനം എന്ന വിഷയമാണ്. അപ്പോൾ എല്ലാ ക്യാൻവാസുകളിലേക്കും സമാധാനവുമായിട്ട് ബന്ധപ്പെട്ട പിക്ചറുകൾ ഓരോരുത്തർ വരയ്ക്കാനായിട്ട് തുടങ്ങി. ചിലരെല്ലാം നല്ല മനോഹരമായ പച്ചപ്പുൽത്തകിടികൾ വരച്ചു, ചിലരെല്ലാം പ്രശാന്തമായിട്ട് ഒഴുകുന്ന പുഴകളാണ് ചിത്രീകരിച്ചത്, ചിലരെല്ലാം നല്ല നിലാവുള്ള രാത്രിയിൽ അവിടെയെല്ലാം സമാധാനമുണ്ട്. അങ്ങനെ ഒത്തിരി പിക്ചറുകൾ ക്യാൻവാസുകളെല്ലാം നിറഞ്ഞു. പക്ഷേ അവസാനം റിസൾട്ട് വന്നപ്പം ഒന്നാം സമ്മാനമായിട്ട് ലഭിച്ചത് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായൊരു ചിത്രത്തിന്. ആ ചിത്രത്തിനകത്ത് കോരിച്ചൊരിയുന്ന മഴയുണ്ട്, വലിയ ഇടിമിന്നലുണ്ട്, കൊടുങ്കാറ്റുണ്ട്. അപ്പോൾ എല്ലാവർക്കും സംശയമായി, എന്തുകൊണ്ടാണ് ആ പിക്ചറിനും ഫസ്റ്റ് പ്രൈസ് കൊടുത്തത്? സൂക്ഷിച്ചു നോക്കിയപ്പോൾ മനസ്സിലായി, അതിൻ്റെ എല്ലാം ഒരു സൈഡിലായിട്ട്, ക്യാൻവാസിൻ്റെ സൈഡിലായിട്ട് ഒരു മരത്തിലിരിക്കുന്ന രണ്ട് പക്ഷികൾ അവർ സമാധാനത്തോടെ അവിടെ ഇരുന്നത്. പൊതുവെ നമ്മൾ വിചാരിക്കുന്നത് സമാധാനമെന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങളൊന്നുമില്ലാത്തൊരവസ്ഥ എന്നാണ്. പക്ഷെ അതല്ല സമാധാനം. എല്ലാ പ്രശ്നങ്ങളുടെയും നടുവിൽ നിന്നുകൊണ്ട് യഥാർത്ഥമായിട്ടുള്ള സമാധാനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ്. രണ്ട് കാരണങ്ങളാണ് പലപ്പോഴും നമ്മളെ ഈ സമാധാനത്തിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്നത്. ഒന്നാമതായിട്ട് നമ്മളിലുള്ള സ്വാർത്ഥത. എത്രമാത്രം നമ്മൾ സ്വാർത്ഥരായിട്ട് മാറുന്നു പോവും, സ്വാർത്ഥത വരുമ്പം മറ്റുള്ളവരുടെ വളർച്ചയാണ് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. നമ്മളിൽ തന്നെയുള്ള പ്രശ്നങ്ങളെ നമ്മൾ വളരെ വലുതായിട്ട് കാണുകയും മറ്റുള്ളവരിലേക്കുള്ള പ്രശ്നം, അത് ആ പ്രശ്നങ്ങൾ, നമ്മളിലെ പ്രശ്നങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടെ കൊടുക്കുവാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യും. ചിലപ്പോൾ അവിടെ നമ്മുടെ പരാജയമാണ്. സമാധാനം നമ്മുടെ മാത്രമല്ല, മറ്റുള്ളവരുടെയും കൂടെ സമാധാനത്തിനെ നമ്മൾ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. രണ്ടാമതായിട്ട് നമ്മളിലുള്ള ഭയമെന്ന വികാരം. എത്രമാത്രം ശക്തനായൊരു വ്യക്തിയാണെങ്കിൽ പോലും ഭയമെന്ന വികാരത്തിന് അടിമയായിപ്പോയാൽ തീർന്നു, ഒരിക്കലും പിന്നെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയില്ല. പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള പേമാരികൾ, പലതരത്തിലുള്ള കൊടുങ്കാറ്റുകൾ നമ്മുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സമാധാനം, യഥാർത്ഥമായിട്ടുള്ള സമാധാനം, ലോകം നൽകുന്ന സമാധാനമല്ല, ക്രിസ്തു നൽകുന്ന സമാധാനം നമ്മൾ ഓരോരുത്തരിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. ആ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ഒരിക്കൽ പോലും ലോകം നൽകുന്ന സമാധാനത്തിന് പിന്നാലെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഏതെല്ലാം തരത്തിലുള്ള സന്തോഷവും സമാധാനവും ഈ ഭൂമിയിൽ നിന്ന് നമുക്ക് ലഭിക്കുവാനും സാധിക്കുന്നു, അതിൻ്റെ എല്ലാം പിന്നാലെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ ഒരിക്കൽ പോലും നമുക്ക് യഥാർത്ഥമായിട്ടുള്ള സമാധാനം ലഭിക്കുകയില്ല. മറിച്ച് ഈശോ നൽകുന്ന ആ സമാധാനം, പ്രശ്നങ്ങളുടെ നടുവിൽ പ്രശ്നമില്ലാത്തവനെ പോലെ ജീവിക്കുവാനുള്ള സമാധാനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് യഥാർത്ഥമായിട്ടുള്ള ആ ഒരു സമാധാനം അനുഭവിക്കുവാനായിട്ട് സാധിക്കും. അതിനു വേണ്ട കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം.